നമ്മൾ ഇതുവരെ കോക്കാച്ചിയിൽ ചെയ്യാത്ത ഒരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. വേറൊന്നും തന്നെയല്ല, ഒരു ചെറിയ പ്രാങ്ക് ആണ്. അപ്പോ പ്രാങ്ക് ഇതുവരെ നമ്മൾ നമ്മുടെ ചാനൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടൈം ആണ്. അതിന്റെ ഒരു ക്യൂരിയോസിറ്റിയും പേടിയും ഇതെന്താവുന്നുള്ളൊക്കെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത്. പ്രാങ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ പൂച്ചക്കുട്ടികളെ അഡോപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഫാമിലി മൊത്തത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഫാമിലിയിൽ എത്ര ആൾക്കാരുണ്ട്, ആരൊക്കെ വരുന്നതെന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. അങ്ങ് നേരിട്ട് പരിചയമില്ലാത്ത, ഫോണിൽ മാത്രം കോൺടാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവർ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഞങ്ങൾ പറയും ഈ പൂച്ചക്കുട്ടികളെ തരാൻ പറ്റില്ല, കാരണം ഇതിനെടുക്കാൻ വേറെ ഒരാള് പറഞ്ഞുപോയി. അപ്പോൾ എന്തായാലും അവർ ചോദിക്കും, നാ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ, ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് പ്രാങ്ക് ആയതുകൊണ്ട് തന്നെ ഇത് എന്താവും, ഇത് ഫെയിലാവുമോ സക്സസ് ആവുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. എന്താണേലും ഫെയിലായാലും സക്സസ് ആയാലും എന്തായാലും നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യും. പിന്നെ ഫെയിലാവാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. നിങ്ങൾക്കറിയാലോ നമ്മൾ തുടക്കക്കാരാണ്. അതുപോലെ തന്നെ നമ്മളതിൽ ഹൈഡ് ക്യാമറയും കാര്യങ്ങളൊന്നും തന്നെയില്ല. ആകെയുള്ളതൊരു ഈ ഒരു ഗോപ്രോ ക്യാമറയാണ്. അത് ഞാൻ എൻ്റെ തലയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് ചിരിച്ചു പോകുന്നൊക്കെയുള്ളത് കണ്ടറിയാം. മോനി ചിരിച്ചു പോകുന്നുള്ള കണ്ടറിയാം, കാരണം ഞങ്ങൾക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ഇല്ല. എന്ത് തന്നെ സംഭവിച്ചാലും, ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഫെയിലായാലും കുറെ ടൈം എടുത്താലും ഇനിയിപ്പോൾ അവർ വല്ലാതെ റോങ് ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അവരിവിടെ വന്നിട്ട് രണ്ടെണ്ണത്തിനെ കൊണ്ടുപോകും ഒന്നിനെ കൊണ്ടുപോകുന്നൊന്നും അറിയില്ല. എന്തായാലും അവർ വരട്ടെ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. കം ഓൺ. ഹലോ, എന്താ പേര്? ഹലോ, നിങ്ങള് എവിടുന്നാ വരുന്നേ? നിലമ്പൂര് അടുത്ത്. അടവണ അത്രയും ദൂരത്ത് നിന്ന് വരിക അല്ലേ? ആ, കുഞ്ഞാപ്പിയോടെ എല്ലാരെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് നിങ്ങളോട് ഒരു സങ്കടകരമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ആ പൂച്ചക്കുട്ടികളെ കുറച്ചു മുമ്പ് ഒരാൾ കൊണ്ടുപോയി. നിങ്ങളോട് ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പോരുകയും ചെയ്ത്, എന്താ ഇപ്പൊ നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ പിന്നെ അവനോട് കൊറേ പറഞ്ഞു, അവൻ വിളിച്ചു പറഞ്ഞാലോ. അവനെ പോലോട് വന്നോട്ടെ, വന്ന് നേരിട്ട് ഇതുമില്ല. എന്താ നിങ്ങളോട് പറയേണ്ടതെന്നാ സത്യം പറഞ്ഞാൽ അറിയില്ല. നിങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്നല്ലേ? ശരിക്കും ഇപ്പൊ നിങ്ങളെ പറ്റിച്ച പോലെ ആയിപ്പോയി. അപ്പൊ നിങ്ങൾ എത്രയോ ഒരുപാട് ദൂരേതല്ലേ ഇപ്പൊ നിങ്ങൾ വരുന്നത്? നിങ്ങളാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് വന്നോ ആണെങ്കിലേ. ഒരുപാട് സംഭവിച്ചു, കുറെ ആൾക്കാരും കൂടി വന്ന് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് പോണാണല്ലോ കുഞ്ഞാപ്പിനെ കാണാനും അഡോപ്ഷൻ. അപ്പോ നിങ്ങക്ക് എന്തൊക്കെ പറയണതുണ്ട്, നിങ്ങൾ പറഞ്ഞോളി. നിങ്ങളെ പേരെന്താ? ഇനി നജ്മുദ്ദീൻ. ഞാൻ ഫാസിൽ കേട്ടോ, മറ്റു നിയാസ്. വേറെ ഉണ്ട്. എല്ലാരും പൂച്ചക്കുട്ടികളെ കൊണ്ടാൻ വേണ്ടി വന്നേല്ലേ. നിങ്ങൾ കൊട്ട ഉണ്ടോന്നോ? കൊട്ടേ ഓന് മതി മതി മതി, എടുത്തോ. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പ്രാങ്ക് ചെയ്തു നോക്കി, അതെങ്ങനെയാണല്ലോ തുടങ്ങലത്. അപ്പൊ എനിക്ക് ഇങ്ങനെയാണ് പേടിയും ആകും. അത് എക്കന്മാരൊക്കെ ആണെങ്കിൽ നമുക്ക് രസം, അത് ഫാമിലി ആകുമ്പോ എന്താവുന്നുള്ള ഒരു എന്താ പറഞ്ഞോളി. എന്താണ് നിങ്ങളല്ല മെയിൻ താരം, നിങ്ങൾ ഒഴിവാക്കണം നിങ്ങളതിനെ. ഞാനും ഓളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഇവരെ മുന്നിൽ നിർത്തിയാണ്ടിന്റെ പരിപാടി. പക്ഷെ നിങ്ങളാണ് ഈ വീഡിയോയിലെ താരം. ഓക്കെ കേട്ടോ, നിങ്ങൾ ഈ എക്സ്പ്രഷൻ ആണ് ഇനി നമ്മൾ എല്ലാരും കാണാൻ പോണ് കേട്ടോ. ഓക്കെ കേട്ടോ, അല്ലല്ല എല്ലാരും കാണട്ടെ, നിങ്ങൾ ഫേമസ് ആട്ടെ. ഓക്കെ, നിങ്ങളെ പേരൊന്നോട് പറഞ്ഞോളി. നിങ്ങളെ പേരൊന്നോട് പറഞ്ഞോളി. എന്റെ പേര് നജ്മുദ്ദീൻ പറഞ്ഞ ആരും അറിയില്ല.
ഓക്കെ അനി, അപ്പൊ നിങ്ങളെ നാട്ടുകാരൊക്കെ എന്തായാലും കുറച്ച് ആൾക്കാരെങ്കിലും ഇത് കാണും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ കോക്കാച്ചിയിൽ ചെയ്യാത്ത ഒരു ചെറിയ തമാശ നമ്മൾ ഇന്ന് ഒപ്പിച്ചിട്ടുണ്ട്. വേറൊന്നും തന്നെയല്ല, ഈ വന്ന ആൾക്കാരെ നമ്മള് ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ട്. വലിയായിട്ടൊന്നും പറ്റിക്കാൻ ഞങ്ങൾക്ക് ഒരു മനസ്സ് വന്നില്ല. കാരണം വേണമെങ്കിൽ നമ്മൾ കുറെ നേരം ഇങ്ങനെ പറഞ്ഞ് നിൽക്കായിരുന്നു, എന്നിട്ട് നിങ്ങൾ പോവാൻ നേരത്ത് ജസ്റ്റ് പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങളൊരു ഫാമിലി ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ പിന്നെ നിങ്ങൾ മാത്രമേ ഇതിന് പ്രതികരിക്കുള്ളൂ. അതുകൊണ്ടും ഞങ്ങൾ വേഗം കൊണ്ട് സ്റ്റോപ്പ് ചെയ്താണ്. എന്തായാലും പറ്റില്ല, സംഭവം രസമായി. പിന്നെ നമുക്ക് ഇനിയും ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരാം. നിങ്ങൾ ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ ഇവര് പിന്നെ ഈ ഒരു കുഞ്ഞിപ്പൂച്ചനെ ഇവിടെ കൊണ്ടുപോവാണ്. അപ്പൊ ഈ ഒരു പൂച്ചയും കൂടെ നമ്മുടെ കോക്കാച്ചി നിന്ന് അഡോപ്ഷൻ കഴിഞ്ഞ് നല്ലൊരു ഫാമിലിയിലേക്ക് പോവാണ്. പേരിട്ടോ ഇനി ടിങ്കു. ഓക്കെ, എന്നാ ടിങ്കുനെ ടിങ്കു കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല ദേഷ്യം വന്നിനോ? ഓക്കെ, എന്തായാലും സംഭവം അടിപൊളിയായി. എന്തായാലും ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പൊ നമുക്ക് കോക്കാച്ചി ഫാമിലിയുള്ള എല്ലാവരോടും താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇന്നൊരു ടാറ്റ പറഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പൊ ബായ്. നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ